ഹായ്, ഞാൻ സ്നേഹ, നിങ്ങളുടെ മീനാക്ഷി. ഞാൻ ദേ വെയ്തിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ആക്ടിങ് എക്സ്പീരിയൻസാണ് പരസ്പരം സീരിയൽ. അതിൽ ഇത്രയും വലിയൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടർ, ഇത്രയും ഹൈറ്റ്സിലെത്താന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. മീനാക്ഷി ഒരു വില്ലത്തിയല്ല, പക്ഷേ ഒരു ഇത്തിരി കുശുമ്പും അല്ല, നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കാണുന്ന ഒരു ചേച്ചിമാരുടെ ആൻറ്റിമാരുടെയൊക്കെ സ്വഭാവം പോലെ ഒരിത്തിരി കുശുമ്പും ഒരിത്തിരി പൊങ്ങച്ചും ഒക്കെയുള്ള ഒരു ക്യാരക്ടറാണ്. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട്, ആദ്യമൊക്കെ ഒരുപാട് വഴക്കൊക്കെ കേൾക്കുമായിരുന്നു, ഒരുപാട് തല്ലാനൊക്കെ വരുമ്പം ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ അങ്ങനെ പോകുമ്പം എന്താ ചീത്തോലിയൊന്നും കേൾക്കുന്നില്ലേ, ക്യാരക്ടർ അങ്ങനെ ആയോ എന്നൊക്കെ തോന്നുമായിരുന്നു. ഇപ്പം പക്ഷെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം ഒരു ചീത്ത വിളിക്ക് വേണ്ടിയിട്ട്. അടുത്ത സംഭവിച്ച മീനാക്ഷിയുടെ കുരുത്തക്കേടുകൾ, ഇപ്പം മയക്കുമരുന്നിൻ്റെ കേസിൻ്റെ പുറകെയാണല്ലോ ഡീറ്റെയിൽ. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു സീനാണത്, അത് മേക്കിംഗ് ഒക്കെയാണ് എനിക്കിഷ്ടമായത്. ഇപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്, ഇപ്പം എൻ്റെ പേരിൽ ആവോ കേസ്. കാരണം ഫസ്റ്റ് ഞാനായിരുന്നു മയക്കുമരുന്നിൻ്റെ, എൻ്റെ അനിയത്തിയാണ് മയക്കുമരുന്നിൻ്റെ ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഞാനത് കുറച്ച് നാൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആ ടെൻഷനൊക്കെ ഉണ്ട്. ഇത് കച്ചവടം ചെയ്താൽ പുറകിൽ നിന്നിട്ട് ഇതിനേക്കാൾ വലിയ ടെൻഷൻ അനുഭവിച്ചിരുന്ന ആ ഒരു സീൻ എടുക്കുന്ന സമയത്ത് എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ടെലികാസ്റ്റ് ചെയ്ത് കണ്ടപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പം അടുത്ത് പിന്നെ അതുപോലെ തന്നെ ഒരു ഞാൻ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെയൊക്കെ. സുഭാഷിനെ ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു, പൈസ വേണം പൈസ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. സുഭാഷിനെ തട്ടിക്കൊണ്ടു പോകാനൊക്കെ ആൾക്കാരെന്നെ ഏർപ്പാട് ചെയ്ത് അവരെന്നെ തട്ടിക്കൊണ്ടുപോയി. അവിടെ നിന്ന് ഞാൻ ചാടി കാട്ടിലെത്തും. അവിടെ നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പം എന്നാ അത്രയല്ലേയുള്ളൂ എന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ നിരപ്പായിട്ടുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഉരുണ്ടപ്പം എന്താ വരാൻ പോണേ എന്ന് വിചാരിച്ചു. പക്ഷെ ഷൂട്ട് തുടങ്ങിയപ്പം ഒരു കുന്ന് ഏതിങ്ങനെ ചെരുവിൽ കൂടെ നമ്മളിങ്ങനെ ഉരുണ്ടിങ്ങനെ ഇറങ്ങണം. അയ്യോ, അത് എപ്പിസോഡ് വന്നപ്പം കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമൊക്കെയായി. എന്നാലും ഒരു നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു, അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി മീര സ്വപ്നം കാണുന്ന പറയുന്നുണ്ടായിരുന്നു, മീനാക്ഷി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കടലിൽ ഇറങ്ങിപ്പോണത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഡ്യൂപ്പുണ്ട്, പേടിക്കൊന്നും വേണ്ട, മുട്ട് വരെയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് തിരിച്ചു പോയി നമ്മൾ ഡ്യൂപ്പ് ഇറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ മുട്ട് വരെ അപ്പം കളിക്കുകയും ചെയ്യാം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്നൊക്കെ ഉള്ള ആ ഒരു പ്രതീക്ഷയിൽ അങ്ങ് ഇറങ്ങി. മുട്ട് വരെ കഴിഞ്ഞു, അരവരെ വെള്ളം കയറി. എന്നിട്ടും ആരും എൻ്റെ അടുത്ത് തിരിച്ചു പോരെ തിരിച്ചു പോരെ എന്ന് പറയുന്നില്ല, ക്യാമറയുടെ റോളിങ്ങാണ്. പിന്നെ എൻ്റെ ഇതുവരെയൊക്കെ വെള്ളം എത്തിയിട്ടും അവസാനം പിന്നെ എനിക്ക് പേടിയായി. പിന്നെ ഞാൻ കട്ടൊന്നും പറയാൻ നിന്നില്ല, ഞാൻ തന്നെ ഇങ്ങ് കയറി പോകുന്നു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല പേടിപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പത്മം എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത്, ഓ ഫുട്ബോളല്ലായിരുന്നു, ഒരു നിമിഷം അവരെ വിചാരിച്ചിട്ടുണ്ടാകും അവർ ഏതോ ഒരു വേൾഡ് കപ്പ് കളിക്കുകയാണെന്ന്. അതുപോലെയല്ല എന്നെ ഇങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച് റോട്ടിൽ ഇറക്കിയിരുന്നത്. അപ്പം നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും സീൻ വായിച്ചപ്പം ഫസ്റ്റ് ഇതൊക്കെ വായിച്ചപ്പം ഞാൻ വിചാരിച്ചു ഇവരെ അടിച്ചിറക്കും, മീനാക്ഷി നന്നായി ഇറങ്ങിപ്പോവും എന്നൊക്കെയാണ്. പക്ഷെ ലാസ്റ്റ് ഇത് വന്നപ്പം തനി സ്വഭാവം വീണ്ടും കൊടുത്തു, ആ ഇങ്ങ് കയറ്, ഞാനൊന്ന് ഇങ്ങ് കയറട്ടെ, അപ്പം ഞാൻ അപ്പം കാണിച്ചു തരാം അങ്ങനെയുള്ളത്. അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ട്. വേദനയും പ്രഷറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻജോയ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള സീൻസാണ് അതൊക്കെ. പക്ഷേ എനിക്ക് മീനാക്ഷി എന്നുള്ള ക്യാരക്ടറല്ല, അത് വേറെ ഏത് ക്യാരക്ടർ എന്നാലും ഞാൻ ചെയ്യില്ല, മീനാക്ഷി മാത്രം മതി എനിക്ക്. മീനാക്ഷി എന്നുള്ളൊരു ക്യാരക്ടർ എന്തോ എനിക്ക് ആ സീരിയലിലെ ദീപ്തി നല്ല ക്യാരക്ടറാണ്, പക്ഷെ അതൊന്നും എൻ്റെ എനിക്കൊട്ടും ചൂടാവുന്നൊന്നും എനിക്ക് തോന്നണില്ല. പക്ഷേ എനിക്ക് മീനാക്ഷി ക്യാരക്ടറാണ് എനിക്കിഷ്ടം, അത് മതി.